ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എം എ ഫുഡിലേക്ക് സ്വാഗതം ഇന്ന് ഫിക്കിലെ നാലാം ഫിക്കിയിലെ നാലാമ്പാടത്തിലെ പ്രതിഭാത്രമാണ് നോക്കുന്നത് ഉജിബ് ഉത്തരം എഴുതുക ഒന്ന് യജൂസു തെഖീനു മയ്യത്തി ഭിമ മയ്യത്തിനെ കഫൻ ചെയ്യൽ അനുവദനീയമാണ് എന്തുകൊണ്ട് പിന്നെ വേറെ കാര്യമുള്ളത് നിങ്ങൾക്ക് ഈ ടെക്സ്റ്റൊന്നും ക്ലിയറായി കാണുന്നില്ലെങ്കിൽ യൂട്യൂബിൻ്റെ സെറ്റിങ്സ് തന്നെ നമുക്ക് ക്ലിയർ കൂട്ടാൻ ഓപ്ഷൻ ഉണ്ടാവും അത് നാനൂറ്റമ്പതിലേക്ക് ഇട്ടാൽ മതി അപ്പം നിങ്ങൾക്കെല്ലാം ക്ലിയറിൽ കാണാൻ കഴിയും ലഹു ജീവിതകാലത്തെ ധരിക്കൽ അനുവദനീയമായതുകൊണ്ട് രണ്ടാമത്തെ ചോദ്യം യജൂസു ഹരീരി ലിമൻ പട്ടുകൊണ്ടേ കഫൻ ചെയ്യൽ അനുവദനീയമാണ് ആർക്ക് ലിൽ ൂൻ സ്ത്രീ കുട്ടി ഭ്രാന്തൻ മൂന്ന് അൽ ഫിൽ അഫ്ലുഫിൽ കഫനിമാഹുവാ കഫൻ പുഡവയിൽ ഏറ്റവും ശ്രേഷ്ഠമേത് അൽ കുത്തുൽ അബിയ നാല് അക്കുലുൽ കഫനിമാഹുവ കഫൻ പുഡവയിലെ ഏറ്റവും ചുരുങ്ങിയത് എന്ത് സൗബു യസ്തൂറു ജമി അൽ ബദനി ശരീരം മുഴുവൻ മറയുന്ന വസ്ത്രം അഞ്ച് അക്മലുൽ കഫ്നിൽ റുജുൽ ഇമാ പുരുഷൻ്റെ കഫൻ പുടവയുടെ പരിപൂർണത എന്ത് സലാസു അസ്വാബി മുത്തു അൽ ഖമീസി ബ ഇമാമത്തി മൂന്ന് തുണി ഖമീസെ തലപ്പാവി ബൈനുൽ അഹ്കാം വിധികൾ വ്യക്തമാക്കുക അൽ കുഫ്നി ഖുഫ്നി തസീനുൽ കഫ്നി സുന്നത്ത് സുറസിൽ മയ്യത്തിൽ മുഹറിമി ഹറാം നാല് മൻഉൽ അരീമി ജായിദ അലാസാത്തിരി കുല്ലി ബദിനി ജായിസുൻ ഉക്തുബുൽ മൈന അർത്ഥം എഴുതുക ദസ്സുൻ നിറക്കൽ തൻഷീഫുൻ തോർത്തൽ ഫു കുഫ്ഫാറുൻ കുഫാസുൻ കയ്യുറ മനാഫിസുൻ ദ്വാരങ്ങൾ കസാഫത്തുൻ തിങ്ങിയത് കുത്തൂനുൻ പന്നി അല്ലെങ്കിൽ പരുത്തി അപ്പോൾ നമുക്ക് അടുത്തത് അഞ്ചാം പാടത്തിൻ്റെ എതിർപ്പാർത്താണ് നോക്കാൻ പോകുന്നത് അഞ്ചാം പാഠം ആൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചാനലുണ്ടാവും അപ്പോൾ എല്ലാവരും പോയി നോക്കാം നന്ദി